ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ നേവിയിൽ നിന്നാണ്. ഇന്ത്യൻ നേവിയിലേക്കുള്ള 10+2 BTech എൻട്രിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇന്ത്യൻ നേവിയിലൊക്കെ ഒരു ഓഫീസർ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഏകദേശം +2 ഒക്കെ പഠിച്ച് പാസ്സായി നിൽക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ നേവിയിലൊക്കെ ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തി തരാം. ഗ്രേഡ് ആപ്പ്. ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ഡിഫൻസ് എക്സാമുകൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ്. NDA എക്സാം, CDS എക്സാം, അഫ്കാറ്റ് എക്സാം, എയർമാൻ എക്സ് ആൻഡ് വൈ, നേവി SSR and AA, സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് അസിസ്റ്റൻറ്റ് കമാൻഡർ എക്സാമിനേഷന്, അതുപോലെ തന്നെ SSC GD എക്സാമിനേഷനൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു എക്സാമുകളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മോക്ക് ടെസ്റ്റ്, ടെസ്റ്റ് സീരീസ്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്, ഡൗട്ട് സെക്ഷന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളാരും മാക്സിമം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ DIF10 എന്നൊരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വക 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2021 ജനുവരി ബാച്ചിലേക്കുള്ള 10+2 BTech എൻട്രിയുടെ നോട്ടിഫിക്കേഷനാണ് നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ടും രണ്ട് ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ബ്രാഞ്ച്, എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ച്, ഈ ഒരു രണ്ട് ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു ബ്രാഞ്ചിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ടോട്ടൽ 35 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് 3 വേക്കൻസി, എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് 30 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 35 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 56,100 രൂപ മുതൽ 177,500 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 2 ജൂലൈ 2002, 1 ജനുവരി 2005, ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തുകൾക്കിടയിലും ജനിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 പഠിച്ച് പാസ്സായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ +2 നിർബന്ധമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിരിക്കേണ്ടതാണ്. ഈ ഒരു 3 സബ്ജക്റ്റിനും 70% മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. +2 ഇംഗ്ലീഷ് ഇല്ല എങ്കിൽ മാത്രമായിരിക്കും 10ലെ ഇംഗ്ലീഷിൻ്റെ കാര്യം പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും 2021 JEE Mains എക്സാം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 4 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. 1ാമത് ഷോർട്ട് ലിസ്റ്റിങ്, 2ാമത് SSB ഇൻ്റർവ്യൂ, 3ാമത് മെഡിക്കൽ ടെസ്റ്റ്, 4ാമത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇങ്ങനെയൊരു 4 പ്രൊസീജിയറിലൂടെയാണ് റിക്രൂട്ട്മെൻറ്റ് കടന്നു പോകുന്നത്. ഇനി അടുത്ത ഇതിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.joinindiannavy.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു അക്കൗണ്ട് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു 10+2 BTech എൻട്രിക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 1 ഒക്ടോബർ 2021 മുതൽ 10 ഒക്ടോബർ 2021 വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഡേറ്റുകൾക്കിടയിൽ അപേക്ഷിക്കുക. അതുപോലെ തന്നെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഒരു അക്കൗണ്ട് വഴി മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം. അതുവരെ ബൈ.